ഹലോ, വെൽക്കം ബാക്ക്. സുഹൈൽ പട്ടാമ്പിയാണ്. ഇരവാദത്തിനെതിരെ സത്താർ പന്തല്ലൂർ തൊഴുത്തിൽ കുത്ത് തുടരുമ്പോൾ എനിക്കു ചിലത് പറയാനുണ്ട്. അനിൽ മുഹമ്മദിനാണ് ചിലത് പറയാനുള്ളത്. അനിൽ മുഹമ്മദ് അതിങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണ്. സത്താർ പന്തല്ലൂർ എന്ന ഉസ്താദിന്റെ ഒരു വളരെ ലളിതസുന്ദരമായ വാക്കുകളടങ്ങിയ ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിലെ ഇരവാദ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നിയന്ത്രണം വേണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് ഒരാൾക്ക് കാണുമ്പോൾ വളരെ ലളിതസുന്ദര മനോഹരമാണെങ്കിലും അതിലൊരുപാട് അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാവണം ചില ഓൺലൈൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ വാചകത്തെ തലക്കെട്ടായി ഉപയോഗിക്കുകയും അതിനെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഈ വാചകം ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എന്റെയും ശ്രദ്ധയിൽപ്പെട്ടു. അനിൽ മുഹമ്മദ് സത്താർ പന്തല്ലൂര് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനെ വിമർശിക്കുകയാണ്. സത്താർ പന്തല്ലൂര് അവിടെ പറഞ്ഞത് അതിന്റെ ഒരു ഷോട്ട് ഇങ്ങനെയാണ്. അതായത്, ഇരവാദം എന്നും ഈ സമുദായത്തെ ഇങ്ങനെ നിർത്തേണ്ട ആ രൂപം മാറണം എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹം അതിലൂടെ പങ്കുവെക്കുന്നത്. അത് വിമർശിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, അങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ വിമർശിക്കാം. പക്ഷെ ഇവിടെ ഈ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ഈ വ്യക്തി, മീൻസ് അനിൽ മുഹമ്മദ്, അദ്ദേഹത്തിന്റെ ഒരു വലിയ കഴിവുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല്, ഏത് വിഷയം വന്നാലും ഏത് വിഷയം കിട്ടിയാലും അതിലൂടെ ഇസ്ലാമിക പണ്ഡിതന്മാരെയും സംഘടനകളെയും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ പാരമ്പര്യമായ വിഷയങ്ങളെയൊക്കെ വളച്ചൊടിച്ച് ആ വിഷയത്തിലേക്ക്, അദ്ദേഹത്തിന്റെ ആശയത്തിലേക്ക് എത്തിക്കാനുള്ള വലിയ കഴിവ്, അത് പ്രശംസിക്കപ്പെടേണ്ടതാണ്. ഇവിടെ സത്താർ പന്തല്ലൂര് തികച്ചും സാമൂഹികമായി ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അവിടെ പ്രതിപാദിച്ചത്. അദ്ദേഹം ആ വിഷയത്തെ ഇങ്ങനെ കൊണ്ടുവന്നു. അനിൽ മുഹമ്മദ് പറഞ്ഞത്, ഈ ഒരു അവസ്ഥയിലേക്ക് മുസ്ലിംകൾ എത്തിയതിന്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങളുടെ മുൻഗാമികൾ ആണ് എന്നാണ്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ മലയാളം പഠിക്കരുത്, ഇംഗ്ലീഷ് പഠിക്കരുത്, വായിക്കരുത്, ചിന്തിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് ഇവിടുത്തെ മുസ്ലിംകളുടെ മുൻഗാമികളാണ് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയും പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കുക, ഞാൻ പറയുന്നത് പഠിക്കുക, ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക എന്ന് ഉള്ള രൂപത്തിൽ നമ്മുടെ മുൻഗാമികൾ കൊണ്ടുവന്നിരുന്നു എന്നാണ്. ഇതിന്റെ ആ ഒരു സീരിയസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. സത്യത്തിൽ ഈ സമുദായത്തിനെ ഇത്രത്തോളം മോശമാക്കി, ഈ സമുദായത്തിന്റെ ആളുകളും അതുപോലെ തന്നെ ഈ സമുദായത്തെ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്ത എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള ആളുകൾ ചെയ്തതൊക്കെ വളരെ മോശമെന്നും, സത്യത്തിൽ ഇദ്ദേഹം പറയുന്ന ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുമുള്ള ഒരു രൂപത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു ഈ മുൻഗാമികൾ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ മുസ്ലിങ്ങളൊക്കെ, പ്രത്യേകിച്ച് സുന്നികളൊക്കെ ഒന്നും തിരിയാത്തവരാണ്, ലോകം തിരിയാത്തവരാണ് എന്നുള്ള ആശയം ആണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് സത്താർ പന്തല്ലൂരിനെ പോലുള്ള ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ്, ഒരു സുന്നി വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഒരു വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ അതിന്റെ ഉദ്ദേശം എന്താ അറിയോ? ആ പ്രതികരിച്ച ആശയത്തല്ല അദ്ദേഹം എതിർക്കുന്നത്, നിങ്ങൾക്കൊന്നും അത് പറയാനുള്ള അധികാരമില്ല എന്നുള്ള രൂപത്തിൽ ആണ് അദ്ദേഹം അത് പറയുന്നത്. എന്നിട്ട് അതിൽ ഉദാഹരണങ്ങളെ, കാരണം നിങ്ങളുടെ മുൻഗാമികളല്ലേ ഇത് കൊണ്ടുവന്ന് വെച്ചത്, അത് കാരണം നിങ്ങൾക്കിത് പറയാൻ അവകാശമില്ല എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങൾക്കിതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ, അതായത് നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കുറെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി, ആ പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുതരാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഏത് ആശയക്കാരനാണ് എന്നുള്ളതിൽ എല്ലാവർക്കും സംശയമുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്കൊരു ആശയം ഉണ്ടാവണമെന്നില്ല. എല്ലാ ആശയവും നിങ്ങൾക്ക് ഉൾക്കൊള്ളാം, എല്ലാ ആശയത്തെയും നിങ്ങൾക്ക് എതിർക്കാം. പക്ഷേ നിങ്ങളൊക്കെ തുടക്കത്തിൽ ഒരു സുന്നിയായിട്ട് സംസാരിച്ചിരുന്നു, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം പലപ്പോഴും നിങ്ങൾ വഹാബിസത്തിലേക്കാണ് പോയിരുന്നത്, കാരണം അതാണ് നിങ്ങളുടെ ഇഷ്ടവിഷയം. അതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. ഒരു കാര്യം, നിങ്ങൾ ആ സംസാരിച്ചിരുന്ന, നിങ്ങൾ പറയപ്പെടുന്ന, നിങ്ങൾ ആരെ കുറിച്ചാണോ പറയുന്നത് അവരുടെ നേതൃത്വവും,
അതുപോലെ തന്നെ ഈ പറയപ്പെട്ട പാരമ്പര്യ സുന്നികളുടെ നേതൃത്വവും ഒരു കാര്യങ്ങൾ ബ്രിട്ടീഷിനൊക്കെ അവിടെ പറയുന്നുണ്ട്. ആ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെയൊക്കെ ആ അക്രമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് യുദ്ധം ചെയ്യല് അത് ദീനിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഓരോ സമയത്തും യുദ്ധത്തിന് ഈ പറയപ്പെട്ടവരുടെ പൂർവികന്മാരിറങ്ങിയിരുന്നത്. നിങ്ങളുടെ പൂർവികന്മാരെന്താ ചെയ്തിരുന്നത്? പർദ്ദയിട്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു രൂപമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. അതിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതല്ല. എന്നാലും ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ പൂർവികന്മാർ ഈ വിഷയത്തിനൊക്കെ പ്രതികരിച്ചിരുന്നത്. ശേഷം അദ്ദേഹം വീഡിയോയിൽ പറയുന്ന ഭാഗം ഇങ്ങനെ കേൾക്കണം. വാദത്തിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ ജീവിതം തന്നെ ഒരുതരം ഇരവാദത്തിലാണല്ലോ. അള്ളാഹുവിൻ്റെ ഇരകളാണ് നമ്മൾ, അടിമകളാണ്, നിസ്സഹായരാണ്. നീ എന്ത് തരുന്നോ അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഹൈറും ഷറുമായ എല്ലാ കാര്യങ്ങളും വരുന്നത് നിന്നിൽ നിന്നാണ്. അപ്പം മതപരമായി തന്നെ പടച്ചതമ്പുരാൻ്റെ ഒരു ഇരകളാണ് പടപ്പുകളായ നമ്മളും ഈ പ്രപഞ്ചവും എന്നല്ലേ ഉസ്താദ് അടക്കമുള്ളവർ, അല്ലെങ്കിൽ ഉസ്താദന്മാരടക്കമുള്ളവർ പറയുന്നത്? ഇദ്ദേഹത്തിന്റെ ആശയം വരുന്നത് എവിടെയാണ്? ഇരവാദം അതങ്ങനെ തന്നെ മുസ്ലിംകൾ പോണം, മുസ്ലിംകൾ എന്നും ഇരകളായിട്ടാണ് എന്നുള്ള ചിന്തയിൽ, നെഗറ്റീവ് ചിന്തയോടുകൂടെ ഈ സമൂഹത്തിൽ എന്നും താഴ്ന്നവരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. മുസ്ലിംകളിൽ തന്നെ ഒരു വലിയ വിഭാഗമുണ്ട്, എന്നെങ്കിലും അവർക്കൊക്കെ നിലനിൽപ്പുള്ളൂ. പക്ഷെ അത് അവരുടെ ഒരു ചിന്ത. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സാധാരണ പോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ മറ്റൊരർത്ഥത്തിലേക്ക് മാറ്റുകയാണ്. അതാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ഇരകളല്ലേ? മുസ്ലിംകൾ തന്നെ ഇരകളാണ്, അള്ളാഹുവിന്റെ ഇരകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ് മുസ്ലിംകൾ, മനുഷ്യരൊക്കെ. അതങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അവിടെ ഏതർത്ഥത്തിലാണ് ഉൾപ്പെടുന്നത്? ഏതർത്ഥത്തിലാണ് നമ്മൾ അതൊക്കെ വിശ്വസിക്കുന്നത്? അള്ളാഹുവിന്റെ അടിമകളാണ്, അള്ളാഹു പറഞ്ഞത് ചെയ്യേണ്ടവരാണ് എന്നുള്ളത്. പക്ഷെ അവിടെ ഇരകളല്ല, അള്ളാഹുവിന്റെ ഇരകളല്ല, രണ്ടും വ്യത്യാസമല്ലേ? അള്ളാഹു പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നവരാണ് എങ്കിൽ അള്ളാഹുവിന്റെ ഇരകളാണ് എന്ന് പറയുന്നുണ്ടോ? അള്ളാഹു ഏത് കാര്യമാണ് പറയുന്നത് നമ്മോട്? അള്ളാഹു ഏത് കാര്യമാണ് നമ്മോട് കൽപ്പിക്കുന്നത്? ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹു ബഹുമാനിച്ചവരല്ലേ മനുഷ്യര്? അള്ളാഹു ബഹുമാനിച്ചവരാണ്, അല്ലാതെ അള്ളാഹു ഇരകളാക്കിയിട്ട് പ്രയാസപ്പെടുത്തിയ വിഭാഗമല്ല. ഏറ്റവും ബഹുമാനിച്ചവരാണ് മനുഷ്യർ. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ആ വിശ്വാസം മനസ്സിലാക്കാത്തിടത്താണ് ഈ പറയപ്പെട്ട അനിലിന് പ്രശ്നമായത്. ആ വിശ്വാസം അങ്ങനെയാണ്, അത് നിരീശ്വരവാദമാണ്, അല്ലെങ്കിൽ അത് മതത്തെ എതിർക്കുകയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യാം, ഞാൻ വീണ്ടും പറയുകയാണ്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ സുന്നികളുടെ ആശയങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റൂല, സുന്നികളുടെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ പറ്റൂല എന്നൊന്നുമില്ല. അതിനൊക്കെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്, അതാർക്കും സ്വാതന്ത്ര്യമുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇവർക്കും ആർക്കും അറിയില്ല ഞാൻ പറയുന്നതാണ് കാര്യം എന്ന് വിചാരിച്ച് സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. ഇവിടെ ഇപ്പൊ ഏത് വിഷയത്തിൽ നിന്ന് ഇദ്ദേഹം തുടങ്ങിയത്, ഏത് വിഷയത്തിൽ തുടങ്ങി എങ്ങോട്ടാണ് എത്തിച്ചത്, എല്ലാ കാര്യങ്ങളും പറയുന്ന രൂപത്തിൽ. ഞാൻ വീണ്ടും പറയാണ്, ഇദ്ദേഹത്തിന്റെ ആശയങ്ങൾ എല്ലാ വിഷയത്തിലെ ഏത് വിഷയത്തിലാണ് എന്നുണ്ടെങ്കിലും ഇസ്ലാമുമായി പറഞ്ഞാൽ ഉടൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് മക്ബറകളും അതുപോലെ തന്നെ പണ്ഡിതന്മാർക്ക് വിവരമില്ലാന്നും കേരളത്തിലെ സുന്നി സംഘടനകൾക്ക് ആശയങ്ങളില്ലാന്നും വിവരങ്ങളില്ലാന്നും ഒക്കെ എന്നിട്ട് പറഞ്ഞു പറഞ്ഞു വന്ന് നമ്മളൊക്കെ പ്രതീക്ഷ ഇത് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് വരിക, നമ്മളൊക്കെ പ്രതീക്ഷ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ വന്ന് വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇസ്ലാം തന്നെ ഒരു ഇരവാദമാണ്, അള്ളാഹുവിന്റെ അടിമകളായിട്ട് അള്ളാഹുവിന്റെ ഇരകളാണ് മുസ്ലിം എന്നുള്ളത്. ഈ ആശയം തെറ്റാണ്, ആ ആശയം തെറ്റാണ്. അള്ളാഹുവിന്റെ ഇരകളല്ല മനുഷ്യർ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിങ്ങളുടെ ഭാഷയിൽ അള്ളാഹുവിന്റെ ഇരകളല്ല മുസ്ലിംകൾ. അത് ഇസ്ലാമികമായി അങ്ങനെ വിശ്വസിക്കുന്നില്ല. അള്ളാഹു വീണ്ടും പറയുകയാണ്, അള്ളാഹു ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച വിഭാഗമാണ് മനുഷ്യർ. ആ മനുഷ്യന്റെ ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹു ഈ മനുഷ്യരോട് കൽപ്പിച്ചിട്ടുള്ളത്. അതിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യൽ മുസ്ലിമിന്റെ ബാധ്യതയാണ്, അത് യാഥാർത്ഥ്യമാണ്.